السلام عليكم. ساري الله وجهي نادى سكنة غندا. دبيا كيان عندا. مشديرشا. نايم. وعليكم السلام ورحمة الله وبركاته. വുളു സ്വപ്നത്തിൽ കണ്ടാൽ അതൊരു പ്രകാശമാണെന്ന, അവനക്ക് പ്രകാശമുണ്ടാകുന്നു. ഇമാം അബ്ദുൽ ഗനിയിൻ നാബൽസി റഹിമഹുല്ല തഅ്തീറുൽ അനാം ഫി തഅ്ബീറുൽ മനാം എന്ന് പറയുന്ന കിതാബിൽ അത് പറയുന്നുണ്ട്. വമൻ റഅ ഫിൽ മനാമി അന്നഹു തവല്ലഅ, ഒരാൾ വുളു എടുക്കുന്നതായിട്ടാണ് വർക്കൽ സ്വപ്നത്തിൽ കണ്ടത്, വുളു എടുക്കുന്നതായിട്ട്. അഫൈനഹു നൂറുന്നല്ല, ഫൈനഹു നൂറുന്ന് അതൊരു പ്രകാശം. അതിന് തെളിവായിട്ട് കൊണ്ടുവന്ന് ഹദീസിലുണ്ട് നൂറുന്നല നൂർ, ഒരു ഉളുണ്ടായിട്ടൊരു ഉളുണ്ടാക്കുക എന്ന് പറയുമ്പം അതൊരു നൂറിൻ്റെ മേലൊരു പ്രകാശമാണ്. ഉളു എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശം. അപ്പം ഉളു തന്നെ പ്രകാശം. ഉളുണ്ടായിട്ട് വീണ്ടും ഉളു കൊടുക്കുക എന്ന് പറയുമ്പോൾ രണ്ട് പ്രകാശമായി. നമ്മുടെ ഇപ്പോൾ ഉളു കൊടുക്കുന്നതായിട്ടല്ലേ കണ്ട, അപ്പോൾ ഒരു പ്രകാശം തന്നെ അർത്ഥം. ഇനിയിപ്പോൾ അത് എൻ്റെ പിന്നെ അതൊക്കെ ഇനി വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അശുദ്ധിക്കാരനായിട്ടാണ് ഉളു കൊടുക്കുന്നതെങ്കിൽ അവിടെ വ്യാഖ്യാനം വേറെയാണ്. ഉളു കൊടുക്കുന്ന വെള്ളം തേനോ പാലോ പനനീരോ ഒക്കെ ആയി വന്ന് അങ്ങനെയാണെങ്കിൽ അതിന് വ്യാഖ്യാനം വേറെ രൂപത്തിൽ കാണും. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഉളു കൊടുക്കുന്നതെങ്കിൽ അത് അമാനത്തുള്ള അള്ളാഹുവിൻ്റെ ഒരു അമാനത്തായിട്ടാണ് വരിക. അങ്ങനെ തുടങ്ങിയിട്ട് പല വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും പൊതുവെ ഉളു സ്വപ്നത്തിൽ കാണുമ്പം അത് നൂറായിട്ടാണ് കാണുന്നത്, പ്രകാശം. ഓക്കെ.